നമ്മുടെ സാറിന്റെ ഇന്റർവ്യൂ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് അത് കണ്ടിട്ട് ഒത്തിരി പേരന് നമ്മുടെ ഗ്രീൻ ആത്മിഷ്യൻ ചാനലിലേക്ക് വിളിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ആ വിളിച്ചവർക്കെല്ലാം ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ കുറച്ചുകൂടെ വാക്കുകൾ നമുക്ക് കേൾക്കാം നേരിട്ട് അത് അദ്ദേഹത്തെ കാണുകയും അവിടെ പോയി കാണുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും നമുക്ക് കാണാം ലോകത്തിന് ഭാരതം നൽകിയിട്ടുള്ള സംഭാവന പഞ്ചഭൂത സിദ്ധാന്തം ഇത് കൊടുത്തിട്ടില്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഭാരതം സമൂഹത്തിന് ലോകത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് നൽകിയിരിക്കുന്ന പഞ്ചഭൂത സിദ്ധാന്തമാണ് അതായത് എവിടെ നിന്നാണ് എല്ലാം വന്നതെന്നുള്ളത് അഗ്നിയിൽ നിന്നും വായു വായുവിൽ നിന്നും വെള്ളം വെള്ളത്തിൽ നിന്നും ഭൂമി ഭൂമിയിൽ നിന്നും മനുഷ്യൻ മനുഷ്യനിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് സീഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ സീഡ് ഡിസ്ട്രിബ്യൂട്ടൻ അവൻ്റെ ധർമ്മങ്ങളിലൊന്നാണ് മനുഷ്യൻ്റെ ധർമ്മങ്ങളിലൊന്നാണ് സീഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് വിതരണം നടത്തുക അവൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് സ്വധർമ്മം സീഡ് ഡിസ്ട്രിബ്യൂഷനാണ് അവൻ്റെ കുലധർമ്മമുണ്ട് അതായത് മനുഷ്യ കുലം നമ്മളേക്കാളും ബെറ്ററാകണം അനന്തര തലമുറ അതവൻ്റെ ധർമ്മമാണ് ഓരോ തലമുറ കഴിയുമ്പോഴും മെച്ചപ്പെട്ട മെച്ചപ്പെട്ട അനന്തര തലമുറയെ ഉണ്ടാക്കേണ്ടത് അവൻ്റെ ധർമ്മമാണ് അപ്പോൾ അതൊരു കുലധർമ്മമാണ് ഇപ്പം ഒരു സനാതനധർമ്മമുണ്ട് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതവൻ്റെ ധർമ്മമാണ് പ്രപഞ്ച നിയമം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളവൻ്റെ ധർമ്മമാണ് അവൻ്റെ അവൻ്റെ സനാതനധർമ്മമാണ് ആ ആ ധർമ്മമാണ് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യണത് അതല്ലേ പഠിപ്പിക്കണ ജൈവകൃഷിയിൽ അതാണ് പഠിപ്പിക്കുന്നത് നിൻ്റെ ധർമ്മമാണ് സീഡ് ഡിസ്ട്രിബ്യൂഷൻ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വേണ്ടിടത്ത് വേണ്ട വിത്ത് വേണ്ടത്ര ഇടുക അതവൻ്റെ ധർമ്മമാണ് അല്ലാതെ നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്നത് പുത്രധർമ്മം ഭർത്തൃധർമ്മം ഭാര്യാധർമ്മം പൗരധർമ്മം എന്നൊക്കെയാണ് അതല്ല പഠിക്കേണ്ടത് പഠിക്കേണ്ടത് പഠിക്കേണ്ട ധർമ്മം മനുഷ്യധർമ്മം മനുഷ്യൻ്റെ ധർമ്മം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ച നിയമം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവൻ അവനതനുസരിച്ച് ചെയ്തോളൂ അല്ല ഫുക്കോക്കയുടെ ഒറ്റവൈക്കുകൾ വിപ്ലവത്തിൽ നിന്നും പിന്നീട് പെർമാ കൾച്ചറിൽ വന്നു ബിൽമോളിസനിലൂടെ പിന്നീട് അവിടുന്ന് സഞ്ചരിച്ച് ജോൺസി ജേക്കബിലെത്തിയ കോളേജിലെ പടിവാതിക്കലെത്തി നിൽക്കുന്നു ഇപ്പോൾ കെ വി ദയാൽ എന്ന വ്യക്തി എൻ്റെ മുന്നിലിരിക്കുന്നു ഇനി കെ വി ദയാൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് ആരോഗ്യം സാമൂഹിക പ്രവർത്തനം വിദ്യാഭ്യാസം അങ്ങയുടെ അത്തരം പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാമോ ഏതൊക്കെ അതിപ്പോൾ എന്താണ് ജയിക്കുന്നത് ഞാൻ പഠിച്ച് കൃഷി ജൈവ കേരള ജൈവ കർഷക സമിതിയിലൂടെ കൃഷി പ്രചരി പ്രചരിപ്പിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്തു പിന്നീട് ആ ആശയപരമായി യോജിക്കാത്ത കുറേ പേരും കൂടി അതിനകത്ത് വന്നു കാശ് ഉണ്ടാക്കാനുള്ള പദ്ധതിയായി ജൈവകൃഷിയെ മാറ്റണമെന്നുള്ളൊരു ആശയം വന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ മാറിയിട്ട് എനിക്കൊരു കാര്യം അപ്പോൾ മനസ്സിലായിരുന്നു ഇത് അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് അപ്പോൾ ജൈവകൃഷി അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണത് രണ്ടായിരത്തി പതിനൊന്നിലായപ്പോഴത്തേക്ക് ജൈവ കൃഷി പഠിപ്പിക്കാൻ തുടങ്ങി അവിടെ ഇരുപത് ദിവസം ഇരുപത് സൺഡേയ്സാണ് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഇരുപത് സൺഡേയ്സാണ് ആർക്ക് വേണേലും പഠിക്കാം കൃഷിയോട് താല്പര്യമുള്ള ആഭിമുഖ്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാം ഏജ് പ്രശ്നമല്ല ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല അങ്ങനെയുള്ളവരെല്ലാവരും പഠിപ്പിക്കാനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിന് വേണമെന്ന് മനസ്സിലാക്കി കൃഷി ഓഫീസറെ അല്ല പഠിപ്പിക്കേണ്ടത് കൃഷിക്കാരനെ പഠിപ്പിക്കണമെന്നുള്ളത് അതിനൊരു അവസരം വേണം ഇപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത് മുഴുവൻ കൃഷി ഓഫീസർമാർക്ക് വേണ്ടിയിട്ടാണ് കൃഷി ഓഫീസർമാരെ ഉണ്ടാക്കാനാണ് പാവപ്പെട്ട കർഷകനെ പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു സംവിധാനം വേണമെന്ന് വെച്ചു യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ വി സി ആയിരുന്ന രാജൻ ഗുരുക്കൾ സാറിനെ ഞാൻ കണ്ടു അദ്ദേഹം അതിന് പെർമിഷൻ തന്നു അതിൻ്റെ സിലബസ് ഉണ്ടാക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പതിനഞ്ചാമത്തെ ബാച്ചാണ് ഇറങ്ങണത് അതോടുകൂടി അതിൻ്റെ ഡിപ്ലോമ കോഴ്സായി ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററായി അത് കയറി 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 പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സകലം മനുഷ്യരുടെ ഉള്ളിലും കൃഷിയിരിപ്പുണ്ട് ഇന്നത്തെ തലമുറയിൽ ഒരു രണ്ട് തലമുറ അടി ഇത് പോവും 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 അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് ഭയങ്കര പ്രയാസമായിരിക്കും ഇത് അതേസമയം ഇന്ത്യയിലെയും ചൈനയിലെയും ആളുകൾക്ക് ഇത് വളരെ ഈസിയാണ് ഇത് റീകുപ്പി ചെയ്യാൻ അവരുടെ ആ ജീലിൽ ഇപ്പോഴും ഉണ്ട് കൃഷിയുണ്ട് കൃഷി ഇരിപ്പുണ്ട് എല്ലാ മനുഷ്യരിലും കൃഷി ഇരിപ്പുണ്ട് അവരെ ഒന്ന് ഉണർത്തി വിടാനും വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് കേരള ജൈവ ഇവിടെ നമ്മൾ ജൈവ കൃഷി പഠിപ്പിക്കുന്ന കോഴ്സ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നല്ല ഭക്ഷണം ഉണ്ടാക്കാം കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും അതായത് സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരാൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വന്ന് യൂണിവേഴ്സിറ്റിക്ക് അകത്തിരുന്ന് പഠിച്ച് അവനെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അവൻ്റെ മാനസികമായ ഒരു ഉയർച്ചയുണ്ട് അവൻ്റെ ഒരു ഒരു അംഗീകാരം അവന് അവനെ തന്നെ അവനെ അംഗീകരിക്കും അംഗീകാരത്തിൻ്റെ ഒരു ഒരു ഉയർച്ചയുണ്ട് അത് കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവാർഡ് കൊടുക്കാനായിട്ട് ഒരു പണമുള്ള ഇൻഫോസിസിലെ ഷാ ഷിബ്ലാൽ സാറിനെ കണ്ടിട്ട് ഞാനൊരു അവാർഡ് ഏർപ്പെടുത്തി രണ്ടായിരത്തി ഒമ്പത് മുതൽ അത് കർഷകനെ പ്രോത്സാഹിപ്പിക്കാൻ ഇനി കർഷകർക്ക് വേണ്ടത് അവരുടെ മാർക്കറ്റിങ്ങാണ് അതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഇണക്കാനായിട്ടാണ് നമ്മൾ ഫാർമർ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് അത് കർഷകന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും നാൾ പോയത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിരുന്നു കർഷകന് വേണ്ടിയിട്ട് ഫാർമർ ഫസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിവസം ഒരു ആശയം ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി വെച്ച് തന്നെ ചെയ്തു ഇത് വേണ്ടി ഞാൻ പറയാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കർഷകൻ്റെ കാര്യമല്ലേ ഇതൊരു സംഘടന ഉണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിക്ക് എന്താ കാര്യം ഞാൻ പറഞ്ഞാൽ അതല്ല കർഷ അറിവ് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ് ആശയവും കൊടുക്കാൻ യൂണിവേഴ്സിറ്റി വേണം വേണം അത് സംഭവിച്ചു അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞത് അത് കഴിഞ്ഞ് അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല കൊറോണ വന്നു പക്ഷേ ഇനി നമ്മളത് എടുത്ത് മുന്നോട്ട് വരും അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായത് ആഹാരം ആരോഗ്യം പിടിച്ചെടുക്കണം ആരോഗ്യ മേഖല നോക്കണം ആരോഗ്യ മേഖല നോക്കിയപ്പോൾ അതും തകർന്ന് ത കൃഷി പോലെ തന്നെ തകർന്ന് തരുപ്പണമായി കിടക്കുന്ന ആരോഗ്യ ആരോഗ്യമേഖല നോക്കിയപ്പോൾ എന്താ കൃഷിയിൽ അതേ സയൻസ് മതി ആരോഗ്യത്തിനും മണ്ണിൻ്റെ ആരോഗ്യമാണ് മനുഷ്യൻ്റെ ആരോഗ്യമെന്ന് മനസ്സിലാകുന്നുണ്ട് ആരോഗ്യമുള്ള ഭക്ഷണം അത് അതിനുപയോഗിച്ച നമ്മൾ സയൻസ് ഇപ്പോൾ ഒരു തെങ്ങ് രോഗം മാറ്റിയെടുത്ത് തെങ്ങിനെ കായ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ക്യാൻസർ മാറ്റാം കാരണം അതേ സയൻസ് മതി ഇത് അതേ സയൻസ് മതി മനുഷ്യനും അപ്പോൾ ആ ആ സയൻസിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ സമഗ്ര ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ആൻഡ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തുടങ്ങിയിട്ടുണ്ട് ഏത് രോഗവും മാറ്റും ഏത് രോഗവും മാറ്റാമെന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ ഉണ്ട് ഇനി അതിനുള്ള സാഹചര്യം ഇണക്കൽ മാത്രം മതി ആ രോഗം മാറ്റിയെടുത്ത് ഏത് ക്യാൻസറും മാറും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ആ ഹെൽത്ത് ആൻഡ് ആൻഡിക്കോളും ആ സയൻസിൻ്റെ പ്രത്യേകതയാണ് അത് നമ്മുടെ വ്യക്തിപരമായ കഴിവല്ല സയൻസിന് ആ ഒരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് അതും മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അതും പോരാ ആരോഗ്യം വേണ്ടിയെടുക്കുന്ന മാത്രം പോരാ ശാരീരിക മാനസിക ആത്മീയ ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും പിടിച്ചെടുക്കുന്ന സമഗ്ര ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സാ സംവിധാനം രൂപപ്പെടുത്തി രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം പഠിപ്പിക്കണ്ടേ ഇതെല്ലാം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതും പോരാ ഒരു വിദ്യാലയം തുടങ്ങണമെന്നത് ഒരു ഒരു പാഠശാല അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിൽ കല്ലുപ്പാറയിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പാഠശാല തുടങ്ങണത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയാണ് തുടങ്ങിയത് ഇപ്പോൾ അത് ആറാം ക്ലാസ്സിലേക്ക് എത്തി അതായത് നാല് വർഷമാകുന്നു നാല് വർഷം കൊണ്ട് ഇപ്പോൾ ഏഴാം ക്ലാസ്സിലേക്ക് കയറണം ഏഴാം ക്ലാസ്സിൽ അടുത്ത പക്ഷേ ഏഴാം ക്ലാസ്സിലേക്ക് കയറണം ഒരു പാഠശാല തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പാഠശാല അതിൽ കുട്ടികൾക്ക് ഫീസ് ഇല്ല ദക്ഷിണയുണ്ട് അധ്യാപകർക്ക് ശമ്പളവും ഇല്ല അവർക്കും ദക്ഷിണയുണ്ട് ആ വിധത്തിലൊരു ഒരു ഒരു വേണ്ടിയിട്ട് ഈ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി ഒരു രജിസ്റ്റേഡ് കമ്പനി സാക്റ്റും പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കമ്പനി നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കമ്പനിയുടെ കമ്പനിയാണ് ഫണ്ട് സ്വരൂപിക്കുന്നത് ഫണ്ട് സ്വരൂപിച്ചിട്ട് ഇവർക്ക് ദക്ഷിണയൊക്കെ ഉറപ്പാക്കി കൊടുക്കുന്ന ഇതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുട്ടികളെ പഠിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല മുതിർന്നവർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ വേണം മുതിർന്നു വെച്ചപ്പോഴാണ് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങാമെന്ന് വിചാരിച്ചു അതൊരു ഹോം സ്റ്റഡി കോഴ്സാണ് എവിടെയെങ്കിലും ഒരു നാൽപ്പത് പേര് കൂടി ചേരുമെങ്കിൽ അവിടെ പോയി പഠിപ്പിക്കുക ഇരുപത് ദിവസം ആഴ്ചയിൽ ഒന്ന് വെച്ച് ഇരുപത് ദിവസം അങ്ങനെ നാലഞ്ച് ചാലക്കുടി മൂവാറ്റുപുഴ ഇങ്ങനെ നാലഞ്ച് സ്ഥലത്ത് നടക്കുന്നുണ്ട് അപ്പോഴാണ് കോവിഡ് വന്നത് യാത്ര ചെയ്യാൻ പറ്റില്ല ഇവിടെ പഠിപ്പിക്കാൻ അപ്പോൾ എന്ത് പറ്റി ഓൺലൈൻ തുടങ്ങാമെന്ന് വിചാരിച്ച് ഓൺലൈൻ ഷൂട്ട് ചെയ്തത് കംപ്ലീറ്റ് വാനപ്രസ്ഥം എന്ന് പറയുന്നൊരു കോഴ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് വാനപ്രസ്ഥം ഡോട്ട് ഒ ആർ ജി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആർക്കും കയറാം പക്ഷേ മൂവായിരം രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്ലാസ്സിനകത്ത് കയറാം അതിൽ ആദ്യത്തെ ബാച്ച് തുടങ്ങി രണ്ടാമത്തെ ബാച്ച് ഡിസംബർ ഒന്നിന് തുടങ്ങും ഡിസംബർ ഒന്നിന് രണ്ടാമത്തെ ബാച്ച് തുടങ്ങും ലോകം മുഴുവനുള്ള എല്ലാവർക്കും അക്സസ്ബിളായിട്ടുള്ള രീതിയിൽ വാനപ്രസ്ഥം എന്നൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു അതൊരു പതിനഞ്ച് ബാച്ച് പാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വിദ്യാലയം എന്നുള്ളത് മാറ്റിയിട്ട് കുടുംബവിദ്യാലയം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരണം അപ്പോൾ ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടുവന്നാൽ അടുത്ത വർഷം മുതൽ നമ്മുടെ പാഠശാലയിൽ കുട്ടികളെ ചേർക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ മാത്രമായിരിക്കില്ല ചേർക്കണത് പേരൻസ് ഒരു ഇരുപത് ദിവസം വാനപ്രസ്ഥം കോഴ്സ് അറ്റൻഡ് ചെയ്യാമെങ്കിൽ മാത്രമേ കുട്ടികളെ ചേർക്കുള്ളൂ അപ്പോഴേ കുടുംബവിദ്യാലയമാവുള്ളൂ കാരണം നമ്മളിവിടെ കുട്ടികളെ നല്ല കാര്യം പഠിപ്പിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും അമ്മ അടിയാണെങ്കിൽ തീർന്നില്ല പരിപാടി അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു മാനപ്രസ്ഥം എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ആനന്ദ സർവകലാശാല ആനന്ദ സർവകലാശാല ആനന്ദശാസ്ത്രം ഈ മാനപ്രസത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് മാനപ്രസിദ്ധത്തിലൂടെ ശബ്ദശാസ്ത്രം ആനന്ദശാസ്ത്രം സ്വാസ്ഥ്യശാസ്ത്രം ആരോഗ്യത്തിന് സ്വാസ്ഥ്യശാസ്ത്രം പിന്നെ അന്നശാസ്ത്രം അന്നം പഞ്ച് അഞ്ച് അന്നങ്ങളും കറക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം പഠിപ്പിക്കും മാനപ്രസത്തിലൂടെ ഈ ഇതിൻ്റെ ചോട് പിടിച്ചിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റി വേണം ഒരു ആനന്ദ സർവകലാശാല ആനന്ദ സർവകലാശാലയ്ക്ക് ഒരു ഇടം തരാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഒരു പത്ത് മുപ്പത് ഏക്കർ സ്ഥലം തരാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ് ടൂറിസം സെൻറ്ററാക്കി നമ്മൾ മാറ്റി കൊടുക്കും ഒരു ഹാപ്പിനെസ് ന്യൂ ആശയം ലോകത്ത് ഏറ്റവും പുതിയ ആശയമാണ് ഒരു ഹാപ്പിനെസ് ടൂറിസം സെൻറ്ററാക്കി അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കും പക്ഷേ അതിൻ്റെ ഒരു മൂലയിൽ ആ അനന്ത സ സർവകലാശാലയ്ക്ക് ഇടം തരണം സൗജന്യ ലീസിന് സൗജന്യ ലീസിന് ഇടം തരാൻ തയ്യാറുള്ള പണമുള്ളവർ ടൂറിസം മേഖല വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആര് വന്നാലും നമ്മളവരുമായിട്ട് സഹകരിച്ചിട്ട് ഒരു ആനന്ദ സർവകലാശാല രൂപം കൊടുക്കണം ആ ആനന്ദ സർവകലാശാലയിൽ കൃഷി പഠനവും ഗവേഷണവും ആരോഗ്യം പഠനവും പഠിപ്പിക്കലും ഗവേഷണവും പിന്നെ ഇതിൽ ടെക്നോളജികൾ ഇങ്ങനെ പത്ത് പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുണ്ടാകും ആ പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റിലും ഇക്കോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രപ്രകാരം പുത്തൻ ഒരു സമൂഹത്തെ ഒരു ആനന്ദ സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു എങ്ങനെ ഒരു ആനന്ദ ലോകത്തെ എങ്ങനെ വാർത്തെടുക്കാമെന്നതിനുള്ള ഒരു പഠന കേന്ദ്രമായിട്ട് അതിനെ മാറ്റുക ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റെയും ഏതായാലും നമുക്ക് ബേസിക് ഉറച്ച് കഴിഞ്ഞു ബേസിക് ഉറച്ചു കഴിഞ്ഞു ഇനി ഇതിന് വേണ്ട ഭൂമി വേണം കാശ് വേണം സാഹചര്യം എല്ലാം ഇണങ്ങി വരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനും നമ്മൾ നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ആപ്പിനെസ് ടൂറിസം ലോകത്തൊരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാം കാരണം ജൈവകൃഷി പഠിച്ചത് കൊണ്ട് നമുക്ക് ചെയ്യാം സാറേ യോഗയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു ആ അപ്പം യോഗ യോഗ ശരിയാണ് യോഗ നമ്മൾ പഠിച്ച പതഞ്ജലി മഹർഷി രൂപപ്പെടുത്തി എടുത്ത യോഗ നടരാജ നൃത്തത്തിലെ നടരാജ നൃത്തം ആ നടരാജ നൃത്തം ആനന്ദ നൃത്തമാണ് ആ പ്രപഞ്ച നൃത്തം എന്നാണ് അത് എഴുതിയിരിക്കുന്നത് ആനന്ദനൃത്താണ് അതിനകത്തെ മുപ്പത്തിയാറ് പോസ്റ്റേഴ്സിനെടുത്തിട്ടാണ് യോഗ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അത് പോരായ്മയുണ്ട് അതിൽ പോരായ്മയുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് പ്രപഞ്ച ചലനം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആനന്ദ നൃത്തം ശിവൻ്റെ നൃത്തം തന്നെ എടുത്തിട്ട് ആണ് നമ്മളൊരു ഒരു എക്സർസൈസ് രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ എക്സർസൈസ് വളരെ സിമ്പിളാണ് തൊണ്ണൂറ് വയസ്സായാലും ചെയ്യാം കൊച്ചു കുഞ്ഞിനും ചെയ്യാം തൊണ്ണൂറ് വയസ്സായാലും ചെയ്യാം കെ വി ദയാൽ എക്സർസൈസ് എന്ന് എന്നടിച്ചാൽ കിട്ടും അങ്ങനെ കിട്ടും അത് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ ഒന്ന് കണ്ടാൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല വേറെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് അത് കാരണം മാലിന്യം മുഴുവൻ ശരീരത്തിൻ്റെ വെളിയിൽ കളയുക മാലിന്യം ശരീരത്തിൻ്റെ വെളി കളയുന്ന പ്രോസസ്സിൽ ഏറ്റവും ഇരുപത്തിനാല് മണിക്കൂർ മാലിന്യം കളയണ ഉച്ഛ്വാസവായുവാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും മാലിന്യം കളയണത് ഉച്ഛ്വാസവായുവാണ് അപ്പോൾ നമ്മളറിയാതെ തന്നെ ഉച്ഛ്വാസവായുവിലൂടെ മാലിന്യം പോകുന്നുണ്ട് ആ മാലിന്യം പോക്കിന് കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാനുള്ളൊരു എക്സസൈസ് മാത്രമാണ് അല്ല വേറെ ഒന്നുമില്ല വേറെ ശരീരം വളച്ച് കുത്തി തിരിച്ച് ഒന്നുമല്ല ഒന്നുമല്ല മാലിന്യം വെളി കളയുക സുഖമായിട്ട് മാലിന്യം വെള്ളിക്കളയാനുള്ളൊരു എക്സസൈസാണ് സിമ്പിളാണ് ആർക്കും ചെയ്യാവുന്നതാണ് കോഴ്സിലും ഇത് തന്നെ തന്നെയല്ലോ പഠിപ്പിക്കുന്നത് ഇതാണ് പഠിപ്പിക്കുന്നത് ഇതെല്ലാമാണ് പഠിപ്പിക്കുന്നത് ആഹാരം പഠിപ്പിക്കും ആരോഗ്യം പഠിപ്പിക്കും അതായത് അന്നം പഠിപ്പിക്കും അതിനകത്ത് അന്നശാസ്ത്രം എന്ന് പറയുന്നത് ആഹാരം വെള്ളം വായു അഗ്നി ആകാശം അപ്പോൾ നമ്മൾ ആകാശം എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി ഒന്ന് ഡിവൈഡ് ചെയ്യും പഞ്ചഭൂതങ്ങളെന്നുള്ളത് ഏഴ് ഭൂതങ്ങളാക്കും അതായത് ആത്മാവ് ആത്മാവിൽ സ്ഥിതമായത് ആകാശം ആത്മാവ് ആകാശം ആകാശത്തിൽ സ്ഥിതമായത് ശബ്ദം ശബ്ദത്തിൽ സ്ഥിതമായത് അഗ്നി അങ്ങനെയാണ് ഭരണ അപ്പോൾ ഒരു ഏഴെണ്ണാകും പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞ് ഭാരതം പഠിപ്പിച്ചതിന് നമ്മൾ ഏഴെണ്ണാക്കുകയാണ് ഏഴെണ്ണാക്കുകയാണ് അതുപോലെ തന്നെ എവല്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ജലത്തിലാണ് ആദ്യത്തെ ഏകകോശ ജീവി ജന്മം എടുത്തെന്നാണ് ആധുനിക എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മണ്ണിൽ നിന്നാണ് ആദ്യത്തെ ഏകകോശ ജീവി ഉണ്ടായതാണ് എവല്യൂഷൻ്റെ തുടക്കം ഏകകോശ ജീവി ജന്മം എടുത്തത് ജലത്തിനടിയിലെ മണ്ണിൽ നിന്നും ജലത്തിലേക്കാണ് വന്നത് ശരി 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 ജലത്തിനടിയിലെ മണ്ണിലാണ് ഏകകോശ ജീവി ഉണ്ടായത് അത് ജലത്തിലേക്ക് വന്നു അത് നമ്മളതാ അതേ കണ്ടുള്ളൂ അതേസമയം ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം ആഴത്തിൽ പോകുമ്പോൾ നോക്കുകയാണെന്നു പറഞ്ഞാൽ മണ്ണാണ് ലേറ്റസ്റ്റ് അപ്പോൾ അവിടെയാണ് സംവേദനശേഷി കൂടുതലും അതിനാണ് അപ്പോൾ ജലത്തിനടിയിൽ കിടന്ന മണ്ണിൽ നിന്നും ജലത്തിലേക്ക് എവല്യൂഷൻ ജലത്തിൽ നിന്നും വായുവിലേക്കാണ് കരയിലേക്കല്ല നമ്മളിപ്പോൾ ധരിച്ച് വച്ചിരിക്കുന്നത് കരയിലേക്ക് കയറിയെന്നാണ് പക്ഷെ എവല്യൂഷൻ നടന്നിരിക്കുന്നത് വായുവിലേക്കാണ് ജലത്തിൽ നിന്നും വായുവിലേക്കാണ് വായുവിൽ നിന്നും അഗ്നിയിലേക്ക് എവല്യൂഷൻ പോകും അഗ്നിയിൽ നിന്നും ശബ്ദത്തിലേക്ക് പോകും ശബ്ദത്തിൽ നിന്ന് അങ്ങനെ അബിലൂട്ടേഷ മുന്നോട്ട് പോയിക്കൊണ്ട് ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ല ശബ്ദശാസ്ത്രം പഠിച്ചവേണ്ട അതായത് ഭാരതത്തിൻ്റെ ശബ്ദശാസ്ത്രം എന്ന് പറയുന്ന ശാഖ പാരമ്പര്യ അറിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അത് തിരിച്ചു പിടിച്ചേ പറ്റും കാരണം ശബ്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കണേ ശബ്ദത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത് നമ്മൾ കൃഷിയൊക്കെ അഗ്നിയിൽ നിന്നും വന്നേ പഠിക്കുന്നുള്ളൂ അഗ്നി എവിടെ നിന്ന് വന്നു ശബ്ദത്തിൽ നിന്നാണ് വന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശബ്ദം നമുക്കുണ്ടാക്കാൻ പറ്റില്ലേ ശബ്ദത്തിൽ നിന്നും അഗ്നി അഗ്നിയിൽ നിന്നും വായു വായുവിൽ നിന്നും വെള്ളം വെള്ളത്തിൽ നിന്നും ഭൂമി ഭൂമിയിൽ നിന്നും മനുഷ്യൻ മനുഷ്യനിൽ നിന്നും ശബ്ദം അവ നമുക്ക് നമുക്ക് ശബ്ദം ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്ക് ശബ്ദം ക്രിയേറ്റ് ചെയ്യാം ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വചനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ശബ്ദമാണ് ആദ്യം ഉണ്ടായത് ദൈവത്തെ ഒരു രൂപമായിട്ട് പോലും കാണുന്നില്ല അദ്ദേഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശബ്ദത്തിലൂടെയാണ് നമ്മൾ എല്ലാം ശബ്ദത്തിനെ ശബ്ദത്തിനെ എല്ലാവരും ആദിയിൽ വചനമുണ്ടായി ആദിയിൽ വചനമുണ്ടായി എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളാണെങ്കിൽ ഭാരതത്തിലാണെങ്കിൽ ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തെ എടുത്തു നാദബ്രഹ്മം എന്നാണ് ഭാരതം പറയുന്നത് നാദം ബ്രഹ്മമാകുന്നു ഈശ്വരനാകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുപിടിക്കും അതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പക്ഷേ ഇതൊന്നും ആധുനിക ശാസ്ത്രം സമ്മതിക്കാവുന്ന വിധത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഇക്കോളജിയുടെ ധർമ്മം ഇക്കോളജി ധർമ്മം ഇതാണ് ഈ പറഞ്ഞു വെച്ചതിനെ മുഴുവൻ എടുത്ത് കടഞ്ഞ് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലും അത് മനസ്സിലാക്കി ചെയ്തു നോക്കിയാൽ അതിൻ്റെ അനന്തര അനുഭവശാസ്ത്രവും കൂടി ശരിയാകുന്നത് പ്രായോഗികളിലേക്ക് എത്തിക്കുക എത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും എത്തും അത് എത്തുമല്ലോ എത്തുമല്ലോ അതാണ് കൃഷി അത് തന്നെ ഇക്കോളജി എന്ന് ശാസ്ത്രം പ്രായോഗികം ാണ്ഷിയിടത്ത് ശരിയായി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് അവൻ സാറേ നമ്മുടെ ഈ ഇവിടെ വന്ന് കണ്ടപ്പം എല്ലാ അത്ഭുതവും തന്നെ കാരണം നമ്മൾ കാട് കയറുമെങ്കിലും ഞാൻ എല്ലാ കാടുകളിലും മിക്കവാറും പോകും കാരണം ഈ ചെടികൾ ശേഖരിക്കാനും ഒക്കെ പക്ഷേ എങ്കിലും ഒരു വീട്ടിലുള്ളൊരു കാട് ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുക അന്നേരം നമ്മുടെ പണ്ട് കാവും കുളവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് പക്ഷെ അത് അതിനെക്കാട്ടി വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കുളവും ഏ അതിൻ്റെ ആ രീതിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു യഥാർത്ഥമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വീടാന്ന് പറയത്തില്ല നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇത് വീടാന്നുള്ളത് അപ്പോൾ അതും കൂടെ നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു ശതമാനവും പരന്ന സ്ഥലങ്ങളാണ് ആന്ന് ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ കുന്നും താഴ്വാരവും കുന്നും താഴ്വാരവും ആണ് എല്ലായിടവും അങ്ങനെയാണ് ഇപ്പോൾ മലപ്പുറം അങ്ങനെയാണ് വയനാട് അങ്ങനെയാണ് വേറെ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും കുന്നും താഴ്വാരമാണ് ഇപ്പം ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ പരന്ന കടൽ വെച്ച മണ്ണാണ് പരന്ന സ്ഥലമാണ് തമിഴ്നാട് കംപ്ലീറ്റ് വരുന്നതാണ് ആന്ധ്ര കംപ്ലീറ്റ് വരുന്നതാണ് അവിടെ ഇവിടെയൊക്കെ ചില കുന്നുകളെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭൂമികളിൽ നല്ലൊരു ശതമാനവും പരന്ന സ്ഥലമാണ് ഈ പരന്ന സ്ഥലത്തിൽ പ്രധാനമായും നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജലലഭ്യത കുറവാണ് തമിഴ്നാട്ടിൽ വെള്ളമില്ല തമിഴ്നാടിന് നമ്മൾ വെള്ളം കൊടുക്കാമെങ്കിൽ ഇന്ത്യയിലുള്ള സകല മനുഷ്യരെ അവർ തീറ്റിപ്പോറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അനേ അവർ അതിന് വരും വെള്ളം കൊടുക്കണം അവർക്ക് വെള്ളമില്ല വെള്ളമില്ല പിന്നെ ഒരു കൃഷിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാറ്റാണ് അതിശക്തമായ കാറ്റ് വിളവിൻ്റെ തേർട്ടി പെർസെൻ്റ് കുറയും അപ്പോൾ ഈ കാറ്റ് കാരണം ഒരുപാട് കൃഷിയല്ല കാറ്റ് മണ്ണിനെ ഉണക്കുകയും ചെയ്യും ശരി മണ്ണ് ഈർപ്പം പോവുകയും ചെയ്യും അപ്പോൾ ഇതിനെ രണ്ടിനും പരിഹരിക്കുകയോ കൂടി ചെയ്യണമല്ലോ നമ്മൾ നമ്മുടെ കാര്യം മാത്രം പോരല്ലോ ലോകം മുഴുവനുള്ള കാര്യം ഐക്കോളജി അതാണ് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് ആഗോള അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ട് ലോക്കലായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ആ അങ്ങനെ ഒരു ലോക്കൽ വർക്ക് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും പ്രയോജനം കിട്ടാവുന്ന ലോകം മുഴുവൻ അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഈ പരന്ന സ്ഥലങ്ങളിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ഒട്ടും വെള്ളമില്ല കാറ്റിൻ്റെ ശൈലിയുള്ള സ്ഥലങ്ങളിൽ ഒരു ലാൻഡ്സ്കേപ്പ് വേണം അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുത്തതെന്ന് വെച്ചാൽ ആ ഒരു കുളം കുഴിച്ചു കുളം മനുഷ്യരെ കൊണ്ട് കുഴിപ്പിച്ചതാണ് കുഴിപ്പിച്ചിട്ട് ഒരു സൈഡിൽ ആ സൈഡെന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഞാൻ കുറേ കുന്നുണ്ടാക്കി കന്നിമൂല കാരണം കന്നിമൂല എന്നാണ് നമ്മുടെ കാറ്റ് 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 തെക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് നമ്മളുടെ കാറ്റ് ശക്തി കൂടിയത് അപ്പം അതിനെ തടുക്കണമെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് കുറച്ചൊരു കുന്നുണ്ടെങ്കിൽ കുന്നേല് കാറ്റ് വന്നിടിച്ചാൽ കാറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല മരവാണെങ്കിൽ കാറ്റ് ചിലപ്പോൾ മറിച്ച് കളയും മരത്തിനെ മറിച്ച് കളഞ്ഞിട്ട് കാറ്റ് മുന്നോട്ട് പോകും കുന്നിനെ മര ഒന്നും ചെയ്യാൻ പറ്റില്ല കുന്നും മരവും കൂടി കൂടിയായാലോ കാറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഉറക്കാം കുറച്ച് അങ്ങോട്ട് വരും കുറച്ച് ഇപ്പുറത്തോട്ട് വന്നാൽ എന്ത് പറ്റും അവിടെ ഒരു കുഴിയാണ് കുളമാണ് കാറ്റ് കീഴ്പോട്ട് പോകേണ്ടി വരും കീഴ്പോട്ട് പോയാൽ വീണ്ടും വെലോസിറ്റി കുറയും അപ്പം കാറ്റിനെ തടുക്കാൻ പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് കുളം കുഴിച്ച് മണ്ണെടുത്തൊരു കുന്നുണ്ടാക്കി ബാക്കി ചുമന്ന് കൂട്ടി 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 ഓരോ വർഷവും ഒരു ദിവസം ഒരു നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ചട്ടി മണ്ണ് കൊണ്ടുവന്ന് ഞാൻ കുന്നിലിടും അങ്ങനെ എല്ലാ ദിവസവും ചെയ്യും ചെയ്ത് ചെയ്ത് വർഷങ്ങൾ കൊണ്ടാണ് ഈ കുന്നുണ്ടായത് ഈ കുന്നു നമ്മൾ നിൽക്കുന്ന ഈ കുന്ന് അതിനോടൊപ്പം ഞാൻ കുന്നിന്റെ സൈഡിൽ ഇടിഞ്ഞു പോകാതിരിക്കാൻ മരങ്ങളും വെച്ചു അപ്പൊ ഈ വൻ മരങ്ങൾ വന്നിരിക്കണത് എവിടുന്നത് പിടിച്ചു വന്നതാ പിടിച്ചു വന്നതാ അപ്പൊ അത് പിടിച്ചു വന്ന് ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഈ ഒരു ഒരു പത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു മരമാണ് തോന്നുന്നത് പക്ഷേ അത് ഇത് മണ്ണ് ചുമന്നിടണ കൂട്ടത്തിൽ തന്നെ പിടിച്ചു വന്നതിന് ഞാൻ ചുറ്റോട് ചുറ്റും മണ്ണ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ച് എടുത്തതാണ് അതോടൊപ്പം തന്നെ ഈ കുന്ന് വരുമ്പോൾ ലാൻഡ് കൂടുകയാണ് ചെയ്യുക സർഫസ് ഏരിയ കൂടി പ്ലെയിൻ ലാൻഡ്സിനേക്കാളും സർഫസ് ഏരിയ കൂടി ചുറ്റും മരം നടാം പിന്നെ ഈ കുന്നേലും വെള്ളം പിടിക്കും മഴ പെയ്യുമ്പോൾ അത് ഊറിൽ ഊറി ശേഖരിക്കാനായിട്ട് കുളം കുളവുണ്ട് താനും അപ്പോൾ വാട്ടർ ഹാർവെസ്റ്റിങ് കറക്റ്റായി വിൻഡ് ബ്രേക്കിംഗ് ആയി വാട്ടർ ഹാർവെസ്റ്റിംഗ് ആയി അപ്പോൾ അവിടെ ഒരു ഇച്ചിരി പോകുന്ന സ്ഥലത്ത് ഒരു പത്ത് സെൻ്റ് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഏക്കറിൽ പത്ത് സെൻറ്റിൽ ആ പ്രദേശത്ത് എന്താണോ വളരണ സ്വാഭാവികം വളരണ ആ മരങ്ങളുടെ കൂടെ ഒരു കാടുണ്ടാക്കുക അപ്പോൾ അവിടെ ഒരു നാച്ചുറൽ ഇക്കോ സിസ്റ്റം വന്നു ആ നാച്ചുറൽ ഇക്കോ സിസ്റ്റം സിസ്റ്റം അവിടെ വരുമ്പോഴത്തേക്കും ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനായി ആ പ്രദേശത്തെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ മുഴുവൻ അവിടെ നട്ടുവെച്ചു ആ പ്രദേശത്തെ സസ്യജാലങ്ങൾ മുഴുവൻ വരുമ്പോൾ ആ പ്രദേശത്തെ ജീവികളെല്ലാം അതിനകത്ത് വരും അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വന്നു പിന്നെ ഇതെല്ലാം കൂടി ഡെൻസ് ആയി കഴിഞ്ഞാൽ ഒരു മൈക്രോ ക്ലൈമറ്റ് അവിടെ വന്നു ഈ ജീവികളെല്ലാം കൂടി ഇവിടെ വന്നിട്ട് കൃഷിയിടത്തിൽ നിന്ന് ഇര പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബയോളജിക്കൽ കൺട്രോളും വന്നു കീടനിയന്ത്രണവും ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനാണ് ഇതിൻ്റെ പേര് അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈനിങ് എന്നാണ് ഈ അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈനിങ്ങിലൂടെ കൃഷിയിലെ സകല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും കാലാവസ്ഥ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മുടെ ഇടപെടലിൽ കൊണ്ടാണ് കാലാവസ്ഥ തകടം മറിഞ്ഞിരിക്കുന്നത് ആ നമ്മൾ തന്നെ നമുക്കതിന് പരിഹാരമുണ്ട് ഉണ്ട് അത് ചെയ്താൽ മതി ആ ചെയ്യേണ്ട മോഡല് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ലോകത്തെവിടെയും ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും കാരണം പഴ പഴമക്കാര് സെയിം ഇതേപോലെ തന്നെ കാവും കുളവും കാവും കുളവും അവരുണ്ടാക്കിയുണ്ട് ലാൻഡ്സ്കേപ്പ് എന്നുള്ളൊരു താഴെ അവർക്ക് പോയില്ല ില്ല അവർക്കന്ന ആ പ്രശ്നം ഇല്ലായിരുന്നു വീടില്ലായിരുന്നു അന്ന് ഇത്രമാത്ര കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടില്ല ഈ കാലഘട്ടത്തിൽ ഇത് ഈ കാലഘട്ടത്തിൽ ഇത് കൂടിയേ കഴിയും കഴിയും കാരണം അന്ന് കാലാവസ്ഥ കൃത്യമായി വന്നിട്ടിരുന്നു ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് വിൻഡിനെ തടുക്കാനോ മഴ ഹാർവെസ്റ്റ് ചെയ്യാനോ വന്നിട്ടിരുന്ന ആവശ്യമുണ്ടായിരുന്നില്ല ഇന്നതല്ല നമ്മൾ വാട്ടർ ഷോർട്ടേജ് ആയി പേരിട്ട് വിൻഡുകൾ വന്ന് തകർത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കെട്ടിടങ്ങളെയും മരങ്ങളെയും മുഴുവൻ തകർത്തിരിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ ഒരുപാട് തരത്തിലുള്ള ചുഴലിക്കാറ്റുകൾ വന്നിരിക്കുന്നു ഈ ചുഴലിക്കാറ്റുകളെ ഒക്കെ തടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടി വരും ഇല്ലാതെ മരങ്ങളില്ല ഇപ്പൊ മലയുടെ തുടക്ക സ്ഥലത്തില് ഒരു ചെറിയ കുന്നു മാറിയ കാറ്റ് നമ്മൾ ഒരു ചെറിയ കുന്നായിരിക്കും മാറിയെന്ന് വിചാരിക്കുക പക്ഷേ കാറ്റ് നേരിട്ട് ഇടിക്കാൻ തുടങ്ങി ഇടിക്കാൻ പോ ആ മല മലയിലെ മരങ്ങളൊക്കെ ആയി പിന്നെ കാറ്റകത്തേക്ക് കയറുക അപ്പോൾ ആദ്യത്തെ ആ ചെറിയ ചെറിയ കുന്നുകൾക്ക് പകരം പ്രകൃതി എങ്ങനെയാണോ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് അതേ മാതൃകയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാം പ്രകൃതി എങ്ങനെയാണോ മഴക്കാട് അതുപോലെ നമുക്ക് കൃഷിയിടം ഉണ്ടാക്കാറ് അപ്പോൾ പ്രകൃതിയെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം വിളയിച്ചെടുക്കുക എന്നുള്ള മനുഷ്യൻ്റെ ഒരു ഇടപെടൽ അവിടെ വേണം അവൻ്റെ ഭക്ഷണം ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണം ഏറ്റവും അനുയോജ്യമായ കാർബോഹൈഡ്രേറ്റ് ഏതാണ് അത് കൃഷി ചെയ്യാൻ പറ്റുമോ അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അങ്ങനെ കഴിച്ചാൽ അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുമോ അവൻ്റെ ആയുസ് കൂട്ടാൻ പറ്റുമോ അവൻ്റെ സൗന്ദര്യം കൊണ്ടാകാൻ പറ്റുമോ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് വരും പിന്നെ ടെൻഷൻ കുറയും നമ്മൾ ഇവിടെ നിൽക്കുമ്പോ നല്ല തണുപ്പാണ് ഏകദേശം രണ്ടു മണിക്കൂറോളം സാറും നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു പക്ഷെ നമുക്ക് ടെൻഷൻ ഇല്ല വിയർപ്പില്ല ചില ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് വിയർത്ത് കുളിച്ച് ഒക്കെ നിക്കും കാരണം പ്രകൃതി അത്ര എ സി പൈസ കൊടുക്കാതെ എ സി നമുക്ക് തരുവാണ് അപ്പൊ അത് തന്നെ വലിയൊരു കാര്യം നമ്മുടെ വീട്ടിലും നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ എത്തിയാലും സാറിന് ഇതേപോലെ കുളവില്ലെന്ന് മാത്രമേ ഉള്ളൂ കാരണം സ്ഥലം കുറവാണ് പത്ത് പതിനേഴ് സെൻറ്റിനകത്താണ് നമ്മൾ ഈ പത്ത് എണ്ണൂറ് ഓളം ഔഷധസസ്യങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്ക് ഇതേപോലെ തന്നെ ഇരുന്ന് പക്ഷേ ഇതിൻ്റെ ഒരു ഇത്രയും വൻ മരങ്ങളല്ല ചെറിയ മരങ്ങൾ എന്നിങ്ങോട്ട് പോലും നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഇതുപോലെ ചിന്തിച്ചാൽ വേണ്ട ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇങ്ങനെ ചിന്തിച്ചാൽ അത് നമ്മളെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സൂര്യപ്രകാശമാണ് നമ്മുടെ റിസോഴ്സ് എന്ന് നമ്മുടെ പ്രകൃതി സമ്പത്ത് എന്ന് പറയുന്നതിൽ പ്രധാനി സൂര്യപ്രകാശമാണ് അത് പാഴാക്കരുത് അത് അവൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അത് അത് ശേഖരിച്ചെടുക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ആ ഉത്തരവാദിത്വം വിത്ത് വിതരണത്തിലൂടെയാണ് നടത്തുക സസ്യങ്ങൾ നട്ടുവച്ചിട്ടാണ് പിടിച്ചെടുക്കുക അപ്പോൾ അത് എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ധർമ്മമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും വേണ്ടി വന്നാൽ നിയമം മൂലം ഒരു ഫണ്ടമെൻ്റൽ നിയമം നമ്മളുടെ ഭരണഘടനയിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നൊരു സാധനമാണ് എഴുതി ചേർക്കേണ്ട ഒരു സാധനമാണ് ഭരണകടലെഴുതി ചേർക്കണം നീ നിൻ്റെ ഏക്കർ നീ പത്ത് സെൻറ്റാണ് അല്ലെങ്കിൽ പത്ത് ഏക്കറാണ് നിൻ്റെ ഭൂമിയെങ്കിൽ ആ ഭൂമിയിലുള്ള സൂര്യപ്രകാശം നീ പാഴാക്കരുത് പാഴാക്കിയാൽ നീ കുറ്റവാളിയാണ് അതുകൊണ്ട് ആ പാഴാക്കിയില്ലെങ്കിൽ നിനക്ക് ശിക്ഷയുണ്ട് ശിക്ഷയുണ്ട് എന്ന് ഫണ്ടമെൻറ്റൽ റൈറ്റിൽ കേട്ടേണ്ടതാണ് അല്ലേ കേട്ടേണ്ടതല്ലേ കാരണം ഇത് ഈ സമൂഹത്തിന് മാത്രം കഴിയാനുള്ള ഭൂമി അല്ലല്ലോ ഇനി വരുന്ന തലമുറയ്ക്ക് മുഴുവൻ ജീവിക്കേണ്ട ഭൂമിയല്ലേ അതിൻ്റെ സമ്പത്ത് ശേഖരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ അത് ഫണ്ടമെൻ്റൽ ലോയാക്കി തന്നെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ട് സൂര്യപ്രകാശമാണ് നമ്മുടെ റിസോഴ്സ് റിസോഴ്സെന്നും അത് പാഴാക്കരുതെന്നും പിന്നെ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഇവിടെയാണ് ഞാൻ ഗാന്ധിജിയുടെ പ്രിൻസിപ്പിളിനോട് അല്പം വിയോജിപ്പ് കാണിക്കുന്നത് അതായത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഗാന്ധിജി പറയുന്നത് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനാവശ്യമായതെല്ലാം അത്യാവശ്യത്തിനു വേണ്ട എല്ലാം ഉണ്ട് പക്ഷേ അത്യാർത്ഥിക്കുള്ളത് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ സൂര്യപ്രകാശം എഫിഷ്യൻ്റായിട്ട് ശേഖരിച്ചാൽ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ മുഴുവൻ കൂടി എത്ര അത്യാർത്ഥി കാണിച്ചാലും ശരി അതിനേക്കാളും കൂടുതലായിരുന്നു റിസോഴ്സ് ഉണ്ട് നിങ്ങൾ സൂര്യപ്രകാശം ശേഖരിച്ചുകൊണ്ട് തലകുത്തി മറിഞ്ഞ് ആഡംബരം കാണിക്കും എന്തായാലും മിച്ചപ്പെടും മാത്രം ക്വാണ്ടം ഓഫ് എനർജി പതിക്കുന്നുണ്ട് ഭൂമിയിലേക്ക് പക്ഷെ അതിനെ പരിഗണിച്ചിട്ടില്ല ഇന്നേവരെ പരി പരിഗണിച്ചിട്ടില്ല ശാസ്ത്രജ്ഞന്മാർ പരിഗണിച്ചിട്ടില്ല ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല കാരണം അവർക്ക് അവർ പഠിച്ചിട്ടില്ല അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അല്ല അവരുടെ കുഴപ്പമില്ല അവർക്കത് അറിയില്ല ഇതിൻ്റെ ഇതിൻ്റെ റൈ ഇത് കാര്യം എന്താണെന്ന് അറിയില്ല നമ്മൾ ഈ കുന്നടിച്ചാലും പാറ പൊട്ടിച്ചാലും മാത്രമേ സമ്പത്തുണ്ടാകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദുരന്തങ്ങളും കൂടുതലായിട്ട് ഇപ്പം പാറ പൊട്ടിക്കണം അപ്പോൾ എന്തായാലും പാറ നമ്മുടെ ഭാഗമായിപ്പോയി പാറ പൊട്ടിക്കുമ്പോൾ പാറ പൊട്ടിച്ചെടുക്കാം കാരണം ഒരു വേട്ടാളം കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ മണ്ണെടുക്കുന്നുണ്ട് അതിനൊന്ന് ഇടിച്ച് പൊടിച്ചിട്ടാണ് അവൻ കൊണ്ടുപോയി അവൻ്റെ മണ്ണാണ് വെക്കണത് അല്ലാതെ എല്ലാ മണ്ണും കൊണ്ടെല്ലാം വെക്കണം അവന് മാറ്റിയ മണ്ണ് അതിനകത്ത് നിന്ന് അവൻ ചേഞ്ഞെടുക്കും ചേഞ്ഞെടുത്തിട്ടവൻ വെക്കുക അതേമാതിരി തന്നെ നമുക്ക് പാറ വേണമെന്നുണ്ടെങ്കിൽ ആ പാറ നമുക്ക് എടുക്കാം പക്ഷേ മലയുടെ ഹൈറ്റ് പോകരുത് അതിൻ്റെ നമുക്ക് ആവശ്യമായിട്ട് ആവശ്യമുള്ള ഭാഗത്ത് ഒരു കുഴി കുഴിച്ച് അതിലേക്ക് പാറ എടുത്താൽ ആ ആ പാറമടയിൽ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാം ഗുണകരമാക്കുന്ന രീതിയിലും പാറമട ഉണ്ടാക്കാം അല്ലേ അല്ലാതെ പാറമടയിൽ നിഷേധിക്കും പോയി കഴിഞ്ഞാൽ കാറ്റ് കാറ്റ് കയറുകയും ദുരന്തങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതേസമയം പാറയുടെ ഒരു പള്ള കീഴ്പോട്ടെടുത്താൽ ആ പള്ളയും കീഴ്പോട്ട് ഹൈറ്റ് ഒരു ഇഞ്ച് പോലും കുറയരുത് ചെയ്യായിരുന്നു എടുത്തു കഴിഞ്ഞാൽ ആ പാറമടയ്ക്കകത്ത് മുഴുവൻ മഴ പെയ്യുമ്പം വെള്ളം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ആ പ്രദേശം മുഴുവൻ നമുക്ക് ഇക്കോളജി തിരിച്ചു പിടിക്കാൻ പറ്റിയ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഈ വെള്ളം ഉപയോഗിക്കാം ഉണ്ടാക്കാം പാറക്കുളങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പാ ഇതിന് വേണ്ടിയിട്ട് പാറമട ഉണ്ടാക്കണം അപ്പോൾ പാറമടയിൽ നിന്നും കിട്ടുന്ന പാറ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ പാറമട ഉണ്ടാക്കുന്നത് വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ അത് ഒരുപാട് വലിയ ഡൈനാമിറ്റ് വെക്കാതെ വളരെ കുറേച്ചോ 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 പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ പാറമടയ്ക്കും വലിയ കുഴപ്പമില്ല ഇല്ല പാറമട ഉണ്ടാക്കുന്ന ആ ദോഷം അത് അതുകൊണ്ട് തന്നെ അത് തന്നെ പരിഹരിച്ചു അപ്പോൾ അതും ചെയ്യാം പിന്നെ പുതിയ പാർപ്പിട പദ്ധതികൾ അതാതിടങ്ങളിലെ മണ്ണ് കൊണ്ട് നമുക്ക് ഇൻ്റർലോക്കിങ് ബ്രിക്ക് അതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് ഉണ്ടാക്കുക അതാതിടങ്ങളിലെ മണ്ണും സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് ഉണ്ടാക്കി പെരവെക്കുന്ന ഒരു സംവിധാനം മണ്ണിനടിയിൽപ്പെര ഉണ്ടാക്കുന്ന സംവിധാനം ഇതെല്ലാം നമ്മളുടെ ഇക്കോളജി എങ്ങനെ എല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മൾ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് മോഡലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് വരുമ്പോഴത്തേക്ക് പ്രശ്നമില്ല ഇപ്പം ഈ ഈ കുന്ന് ഒരു ഒരു കോൺക്രീറ്റ് ഡൂമുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് മരങ്ങൾ മരിച്ചിട്ട് ആ ഡൂമിനകത്ത് പെര വെച്ച് താമസിക്കാം അപ്പം നമ്മൾ ഭൂമിയെ നശിപ്പിക്കണേ ഇല്ല തീർച്ചയായിട്ടും ആ ലാൻഡ്സ്കേപ്പ് കൊണ്ടുവരികയും ചെയ്യാം ഉപയോഗിക്കാം മാത്രമല്ലേ ഉപയോഗിക്കാമല്ലോ അപ്പം അങ്ങനത്തെയൊക്കെ ഉള്ള ഉള്ള സാധനങ്ങളാണ് ഇനി പുതിയ തലമുറ അന്വേഷിക്കേണ്ടതും അത് കണ്ടെത്തി അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് അത് വിജയിപ്പിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇപ്പം ഇതേതായാലും നമുക്കൊരു ഒരു ബേസ് ആകും ഒരിടത്തും പിടിയില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരെത്തും പിടിയില്ലാതിരുന്ന് ശൂന്യമായി കിടന്ന ഒരു സാധനത്തിൽ നിന്നും വ്യക്തമായ ഒരു ഒരു സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം ഇത് കണ്ടല്ലോ നിങ്ങൾ കൃഷി എന്താണെന്നും അല്ലെങ്കിൽ മണ്ണ് എന്താണെന്നും കാ മരങ്ങൾ എന്താണെന്നും ഒക്കെ അദ്ദേഹം പഠിപ്പിച്ചു അപ്പം നമുക്ക് ഒരു ജീവിതം തന്നെ ഇതിനുവേണ്ടി മാറ്റി വെച്ച ഒരാളാണ് അദ്ദേഹം ഒരു പ്രകൃതിയുടെ ഒരു വലിയ മനുഷ്യനാണ് നമ്മളെല്ലാം എപ്പോഴും കണ്ട് അദ്ദേഹത്തിനെ വളരെ പൂജ പൂജ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ കാണുന്നത് ഇതേപോലുള്ള മനുഷ്യരൊക്കെ ഇനി ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രകൃതി മുന്നോട്ട് പോകേണ്ടത് ക്യാമറമാൻ മൻലാലിനോടൊപ്പം ശിലാ സന്തോഷം